ഹലോ വെൽക്കം ബാക്ക് ഡിസംബർ മന്തിലെ ഫസ്റ്റ് വീക്കാണ് ഈ വീക്കിന് പ്രത്യേകത ഉണ്ട് നമ്മുടെ എലക്ഷൻ റിസൾട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് മൺഡേ ആണ് ആയിരുന്നു റിസൾട്ട് വന്ന് ആ ഒരു റിസൾട്ടിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് മാർക്കിനകത്തും കാണാം ഇന്ന് നിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ പോയിൻറ്റ്സ് ഏകദേശം ടു പെർസെൻറ്റേജ് അബവും പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് തന്നെ ഇന്ന് നിഫ്റ്റിക്കകത്തുണ്ടായിരുന്നു വലിയൊരു അപ് മൂവ് ആയിരുന്നു വെള്ളിയാഴ്ച എൻട്രി എടുത്ത കോൾ സെല്ലേഴ്സ് എല്ലാവരും ട്രാപ്പൽ ഒരു വീക്കാണ് ഇന്നുള്ളത് കാരണം നമ്മളെല്ലാ വീക്കും തിങ്കളാഴ്ചയാണ് എൻട്രി എടുക്കാറുള്ളത് അതുകൊണ്ട് ഈ വീക്ക് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊസിഷൻസ് നോക്കാം ഇതാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൾ സൈഡിൽ എൻട്രി ഒന്നും എടുത്തിട്ടില്ല ഫുഡ് സൈഡിൽ താഴെ ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സോറി ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അല്ല ട്വൻറ്റി തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ചെറിയ ലോസ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അത് ഞാനൊരു ബൈ എൻട്രി എടുത്തതാണ് എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇന്ന് കോൾ റൈറ്റേഴ്സ് ആരുമില്ല എല്ലാവരും പുഡ് സൈഡിലാണ് കൂടുതൽ ഓയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് മൾട്ട് സ്ട്രക് ഓ വൈ നോക്കിക്കഴിഞ്ഞാലും കോൾ സൈഡിൽ നമുക്ക് എൻട്രീസ് ഒന്നും കാണാൻ പറ്റുന്നില്ല പുഡ് സൈഡിൽ എല്ലാവരും ഒരു ബുള്ളിഷ് ആണ് മാർക്കറ്റിനകത്ത് എക്സ്പെക്ട് ചെയ്തത് കാരണം ബി ജെ പിയുടെ ഒരു റിസൾട്ട് നല്ല രീതിയിൽ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റും റിസൾട്ടിൻ്റെ കൂടെ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുണ്ട് നമുക്ക് കോൾ സെയിൽ എൻട്രി ഒന്നും ഇല്ല നയൻറ്റി ത്രീ പെർസെൻറ്റേജ് പ്രോബിലിറ്റിയിൽ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് ഈ ട്രേഡിങ്ങിനെ എൻഡ് ആവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു പ്രോഫിറ്റ് മാത്രമാണ് കിട്ടിയത് വിക്സ് മാക്സിമം കൂടിയിട്ടുണ്ട് അപ്പോൾ കാര്യമായ പ്രീമിയം ഡീക്ക് ഒന്നും ഈ വീക്ക് ഫസ്റ്റ് ഡേ നമുക്ക് സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ട്യൂസ്ഡേ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് മൊമെൻറ്റും കണ്ടിന്യൂ എന്നുള്ളത് നാളെ നോക്കാം ട്യൂസ്ഡേയും മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇന്നും ഒരു വൺ സെവൻറ്റി പോയിൻ്റ്സിൻ്റെ അപ് മൂവാണ് നിഫ്റ്റിക്കകത്തത് ഇന്നലത്തെ മൂവ്മെൻറ്റിനെ തുടർച്ചയായിട്ട് അതൊരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നുണ്ടായത് രാവിലെ ഒരു അപ് മൂവ് വന്നു അതിനുശേഷം ചെറിയ ഡൗൺഫോൾ കാണിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും അത് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് ട്വൻറ്റി തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി ഫൈവിലാണ് മാർക്കറ്റെ ക്ലോസ് ചെയ്തിട്ടുള്ളത് അതും ഏകദേശം ഇന്നും വൺ പെർസെൻറ്റേജിൻ്റെ ഒരു അപ് മൂവ് മാർക്കറ്റിലകത്തുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ കൊസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ടൈം ത്രീ ട്വൻറ്റി ആയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇനി നമ്മൾ ചേഞ്ചസൊന്നും ചെയ്യുന്നില്ല എസ് ജി എക്സും ട്വൻറ്റി തൗസൻഡ് നയൻ ഫിഫ്റ്റി സെവനിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഹൺഡ്രഡ് പോയിൻസിൻ്റെ ഡിഫറൻസ് ഉണ്ട് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പുതുസായിട്ടിൽ ഞാൻ കുറച്ച് ബൈ എൻട്രീസ് എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ അതെല്ലാം പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കോൾ സൈഡിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ലോസും ബുക്ക് ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞാൽ പ്രോബിലിറ്റി നയൻറ്റി ടു പെർസെൻറ്റേജിൽ മാക്സിമം പ്രോഫിറ്റ് നയൻ ആണ് കാണിക്കുന്നത് കോൾ സൈഡിൽ ഞാൻ എന്തായാലും ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ട്വൻറ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഞാൻ കോൾ സൈഡിൽ എൻട്രി എടുത്തിട്ടുള്ളത് താഴെ നമ്മൾ സ്ഥിരം പൊസിഷനായ ട്വൻറ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് പൊട്ട് താഴെയും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്തായാലും വെനസ്ഡേ നമുക്ക് നോക്കാം വെനസ്ഡേ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട് ത്രീ ട്വൻറ്റി ഐറ്റുണ്ട് ഇന്നലത്തെ മൂവിന് ശേഷം ഇന്നും ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി വീണ്ടും ഒരു സെവൻറ്റി ത്രീ പോയിന്റ്സിൻ്റെ ആ മൂവാണ് കാണിച്ചത് എന്തായാലും മുകളിലേക്കുള്ള മൂവ്മെൻ്റത്തിൽ ചെറിയൊരു വീക്ക്നസ് പോലെ നമുക്ക് കാണാം ഇന്ന് കാര്യമായിട്ട് ആ മൂവ്മെൻറ്റ് ഏകദേശം രണ്ട് മണിവരെ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മണിക്ക് ശേഷം കുറച്ചൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിക്കകത്ത് കാണാം സെവൻ്റി എന്തായാലും സെവൻറ്റി ത്രീ പോയിൻറ്സിൻ്റെ ഒരു മൂവാണ് കാണിച്ചത് ഏകദേശം ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഇന്നത്തെ ട്രേഡിനകത്ത് കറൻറ്റിൽ റണ്ണിങ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് അധികം രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും തന്നെ ലോസിലേക്ക് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനാരി നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നാളെയാണ് എക്സ്പയറി അപ്പോൾ എക്സ്പയറിയിൽ എന്താ സംഭവിക്കാൻ നോക്കാം ബാക്കിയെല്ലാം നമ്മൾ പ്രോഫിറ്റ് തന്നെയാണ് ഉള്ളത് നമ്മുടെ സെല്ലിംഗ് ട്രേഡ്സ് എല്ലാം നല്ല രീതിയിൽ പ്രോഫിറ്റിലാണ് അവിടെ കാണാം എയിറ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഈ വീക്ക് ഓവറോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നാളത്തെ എക്സ്പയറി എന്താ സംഭവിക്കാം എന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീക്ക് നമുക്ക് മാക്സിമം എത്ര കിട്ടുമെന്നുള്ളത് നാളെ അറിയാം എന്തായാലും മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്ന ശേഷം രണ്ട് ദിവസം അബോ ഉണ്ട് കാര്യം അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് നമ്മൾ ട്രേഡ്സ് എല്ലാം തന്നെ നിൽക്കുന്നത് അപ്പോൾ നാളെ ബാക്കി മൂവ്മെൻറ്റ്സ് നോക്കിയതിന് ശേഷം റിസൾട്ട് എന്താ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വീക്ക് ഇതുവരെ നമുക്ക് കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടിയത് ഫസ്റ്റ് ഗ്യാൻ തന്നെ മാർക്കറ്റ് താഴേക്ക് വീണു അവിടെ നിന്ന് ഒരു ചെറിയ റിക്കവറി അങ്ങനെ ഏകദേശം വീണ്ടും ഡേ ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട് ട്വൻ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ആണ് ഇവിടെ എഴുതുകൊണ്ടിരിക്കുന്നത് താഴെ ട്വൻറ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു മുകളിൽ ട്വൻ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരുന്നു നമ്മുടെ പൊസിഷൻസ് ഉണ്ടായിരുന്നത് എന്തായാലും പ്രീവിയസ് ഡേ ഹൈയിലേക്ക് ഒരു അപ്പ് മൂവാണ് കാണിച്ചത് ഞാൻ എന്തായാലും എല്ലാം എൻ്റെ എല്ലാ പൊസിഷൻസും ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ റുപ്പീസിൻ്റെ പ്രോഫിറ്റ് എക്സ്പയറി ഡേൽ നമ്മൾ ഇന്നലെ ഹോൾഡ് ചെയ്ത ട്രേഡ്സിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി ഇന്നിനി ഒന്നും ചെയ്യുന്നില്ല ഇനി പുതിയ ട്രേഡ്സ് എടുക്കുന്നില്ല കാരണം പ്രീമിയംസ് ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രൊഫഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം ടെൻ തൗസൻഡ് ത്രീ എയ്റ്റി ഫൈവിൻ്റെ പ്രോഫിറ്റ് ഡിസംബറിലെ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് നമ്മുടെ സെല്ലിംഗ് ട്രേഡ്സിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കുക മാക്സിമം പ്രോഫിറ്റ് വരുന്ന സമയത്ത് ലോസിലേക്ക് വീണ്ടും പോവാതെ ആ പ്രോഫിറ്റ്സ് നമ്മൾ സെക്യൂറാക്കി വെക്കുക എന്തായാലും നെക്സ്റ്റ് വീക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്